മോഷണവും പിടിച്ചുപറിയും തഴച്ചു വളരുന്ന കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് മാലമോഷണം. പ്രധാനമായും കൊച്ചി കേന്ദ്രീകരിച്ചാണ് മാലമോഷണം പെരുകുന്നത്. ഇതോടെ ജാഗ്രതാ മുന്നറിയിപ്പുമായി എത്തുകയാണ് കൊച്ചി പോലീസ് കമ്മീഷണർ. ഈ അടുത്താണ് പ്രഭാത നടത്തത്തിനിടെ 75-കാരിയുടെ 2.5 പവന്റെ മാല പൊട്ടിച്ചോടിയത്. ബൈക്കിലെത്തിയ സംഘം മുളക് സ്പ്രേ അടിച്ചതിന് പിന്നാലെ മാല വലിച്ചു പൊട്ടിക്കുകയായിരുന്നു. മാല നൽകിയില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പെന്നാണ് ഇതിന് ഇരയായവർ പറയുന്നത്. കൊച്ചി നഗരത്തിലെ മാല പൊട്ടിക്കൽ പോലീസ് ഗൗരവമായി കാണുന്നുവെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ പറയുന്നത്. മാല മോഷ്ടാക്കളെ കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ രൂപീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ സ്ത്രീകൾ പ്രഭാത നടത്തത്തിന് പോകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ആഭരണങ്ങൾ ഒഴിവാക്കുകയാണ് നല്ലതെന്നുമാണ് കമ്മീഷണർ പറയുന്നത്. കൊച്ചി നഗരത്തിൽ ഇക്കഴിഞ്ഞ ദിവസവും പ്രഭാത നടത്തത്തിനിറങ്ങിയ സ്ത്രീയുടെ മാല പൊട്ടിച്ചിരുന്നു. ഇതുകൂടാതെ ഓട്ടോയിൽ ലിഫ്റ്റ് നൽകി മാലമോഷണം നടത്തിയ വാർത്തകളും മലയാളികൾ ഞെട്ടലോടെയാണ് കേട്ടിരുന്നത്. ഈ സംഭവത്തിൽ സഹോദരികളാണ് പിടിയിലായതും. ബസ് സർവീസുകൾ കുറവായ സ്ഥലത്തേക്ക് ഓട്ടോ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് സംഘം സ്ത്രീകളുടെയും വയോധികരുടെയും മാല കവരുന്നത്. സംഭവത്തിൽ തമിഴ്നാട് തൂത്തുക്കുടി അണ്ണാ നഗർ 12 സ്ട്രീറ്റിലെ ഭഗവതിയുടെ മക്കളായ നീലിയും ശാന്തിയുമാണ് പിടിയിലായതും. ചക്കരയ്ക്കൽ സ്റ്റാൻഡിൽ വെച്ച് മറ്റൊരു കവർച്ച ആസൂത്രണം ചെയ്യുന്നതിനിടെയാണ് ഇരുവരും പോലീസിന്റെ പിടിയിലായത്. ഈ മാസം 2-ാം തീയതി ഓട്ടോ യാത്രയ്ക്കിടെ ഏച്ചൂർ കാഞ്ഞിരോട് തെരുവിലെ രാജീവിന്റെ ഭാര്യ ശൈലജയുടെ 3.5 പവന്റെ മാലയും മറ്റൊരു ദിവസം ചക്കരയ്ക്കൽ സ്വദേശിനിയ ലീലയുടെ 4 പവന്റെ മാലയും തൊട്ടടുത്ത ദിവസം മുന്നൂ പെരിയാറിൽ ചക്കരയ്ക്കൽ ഭാഗത്ത് വരികയായിരുന്ന അംഗൻവാടി ടീച്ചറിന്റെ 4 പവന്റെ സ്വർണമാലയുമാണ് ഇവർ കവർന്നത്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്നതിനിടെ ചക്കരയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്നും പോലീസിന് ലഭിച്ച നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളാണ് പ്രതികളെ പിടികൂടാൻ പോലീസിന് സഹായമായത്. മാല നഷ്ടപ്പെട്ടവരെ വിളിച്ച് ദൃശ്യം കാണിച്ചതോടെയാണ് ഇരുവരുമാണ് ഓട്ടോയിൽ തങ്ങൾക്കൊപ്പം യാത്ര ചെയ്തെന്ന് തിരിച്ചറിഞ്ഞത്. നേരത്തെ തന്നെ പരിയാരത്ത് വെച്ച് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ചന്തപ്പുരയിലെ ശ്യാമളയുടെ 2.5 പവന്റെ മാലയും നർമ്മടം പടുവിലെ കുളത്തിൻവിട ചന്ദ്രികയുടെ 1.5 പവന്റെ മാലയും കണ്ണപ്പുരത്ത് വെച്ച് വയോധികയുടെ മാലയുമാണ് ഇവർ മോഷ്ടിച്ചിരുന്നത്. ഈ സംഭവത്തിൽ മോഷ്ടാക്കളെ വിശദമായി ചോദ്യം ചെയ്ത ചക്കരക്കല പോലീസ് മറ്റ് സ്റ്റേഷനിലേക്കും ഈ വിവരം കൈമാറിയിരിക്കുകയാണ്. ബസ് സർവീസ് ഇല്ലാത്ത റോട്ടുകളിൽ ഓട്ടോറിക്ഷയിൽ ലിഫ്റ്റ് നൽകിയാണ് പ്രായമായ സ്ത്രീകളുടെ മാല ഇവർ മോഷ്ടിക്കുക. സംഘത്തിന്റെ CCTV ദൃശ്യം ഇക്കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. കണ്ണൂർ ജില്ലയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സ്വർണമാലകൾ കവർച്ച നടന്നതോടെയാണ് അന്വേഷണം ഇപ്പോൾ കർശനമാക്കിയിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ കുറവായ റൂട്ടുകൾ കേന്ദ്രീകരിച്ചാണ് കവർച്ച ആസൂത്രണം ചെയ്യുക. ഏറെ നേരം കാത്തുനിന്നിട്ടും ബസ് ലഭിക്കാത്ത ആളുകളെ പ്രലോഭിപ്പിച്ച് ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോകും. തങ്ങൾക്കും അതേ റൂട്ടിലാണ് പോകേണ്ടതെന്ന് ഓട്ടോ കൂലി ഷെയർ ചെയ്യാമെന്നും പറഞ്ഞാണ് ഇവർ ഒപ്പം കൂടുക. ഓട്ടോയിൽ കയറുന്ന സ്ത്രീകളുടെ മാല മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് അറുത്തെടുക്കും. ഇതിന് പിന്നാലെ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഓട്ടോയിൽ നിന്ന് പാതി വഴിയിലിറങ്ങും. മലയാളം നന്നായി സംസാരിക്കുന്നവരാണ് ഇരുവരും. യാത്രയ്ക്കൊപ്പം ബസ് സ്റ്റോപ്പുകളിൽ സമയം ചിലവഴിച്ച് പരിചയപ്പെടും. കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഇങ്ങനെ പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയ 2 സ്ത്രീകളുടെ CCTV ദൃശ്യങ്ങളായിരുന്നു കൂത്തുപറമ്പ് ടൗൺ പോലീസ് പുറത്തുവിട്ടത്. തുടർന്നാണ് ഈ മാലക്കള്ളികളെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.